പലപ്പോഴും നിങ്ങൾ ഇങ്ങനൊരു കണ്ടീഷനിൽ വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് രണ്ട് ലാപ്ടോപ്പുണ്ട്, ഒരു ലാപ്ടോപ്പിൽ നിന്ന് വേറെ ലാപ്ടോപ്പിലേക്ക് നിങ്ങൾക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ട കേബിൾസോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനോ വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അത് തീർച്ചയായും ചെയ്യാൻ സാധിക്കും, അതും എക്സ്റ്റേർണലി ഒരു സോഫ്റ്റ്വെയർ പോലും ഇൻസ്റ്റാൾ ചെയ്യാതെ തികച്ചും ബിൽഡിൻ ആയിട്ടുള്ള വിൻഡോസ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ രണ്ട് ലാപ്ടോപ്സും സെയിം വൈഫൈ നെറ്റ്വർക്കിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ ഏത് ലാപ്ടോപ്പിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിലത്തെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽസ് ഒരു ഫോൾഡറിലാക്കുക. അതിപ്പോൾ ഡെസ്ക്ടോപ്പിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രൈവിലോ ആക്കി വെക്കാം. ഞാനിപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ വെച്ചിട്ടുണ്ട്. ആ ഫോൾഡറിൽ ഞാൻ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിനകത്ത് ഷെയറിംഗ് ടാബിനകത്ത് അഡ്വാൻസ്ഡ് ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനകത്തായിട്ട് നിങ്ങൾക്ക് ഷെയറിംഗ് മെക്കാനിസം ഓപ്പൺ ചെയ്യുന്നതാണ്. ഡിഫോൾട്ടായിട്ട് ഓൾ പെർമിഷൻ വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ടു ആൻഡ് ഫ്രോ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് തിരിച്ചോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് അത് കൺഫേം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന വിൻഡോനകത്ത് ഇതിൻ്റെ ലിങ്ക് വരെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ കാണുന്ന ലിങ്ക് അങ്ങനെ തന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഞാൻ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പ്യൂട്ടറിൽ ഞാൻ റൺ ചെയ്യുന്നു. അതായത് നമ്മുടെ കീബോർഡിൽ വിൻഡോസ് കീ പ്ലസ് ആർ എന്ന രണ്ട് ബട്ടൺ കോമ്പിനേഷൻ ക്ലിക്ക് ചെയ്താൽ റൺ കമാൻഡ് കിട്ടുന്നതായിരിക്കും. അതിനകത്ത് ഈ ലിങ്ക് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ കമ്പ്യൂട്ടറിലുള്ള ഫയൽസ് കാണാൻ സാധിക്കും. ഈ മെക്കാനിസം ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര ഫയൽസ് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, എത്ര ഡിവൈസ് ഉപയോഗിച്ചും ട്രാൻസ്ഫർ ചെയ്യാം.